നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6-ാം ബജറ്റിന്റെ അവതരണം അവസാനിച്ചു. 58 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പറഞ്ഞ നേട്ടങ്ങളും പ്രഖ്യാപനങ്ങളും വിശദമായി അറിയാൻ താൽപര്യപ്പെടുന്നവരും നിരവധിയാണ്. 6 വർഷം തുടർച്ചയായ ബജറ്റ് അവതരിപ്പിച്ച 2-ാമത്തെ കേന്ദ്ര ധനമന്ത്രി എന്ന അപൂർവ ബഹുമതി നിർമ്മലാ സീതാരാമനെ സ്വന്തം. പരമ്പരാഗത ബ്രീഫ് കേസിൽ നിന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ടാബ്ലറ്റിലേക്കുള്ള മാറ്റം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള മാറ്റത്തിന്റെ അളവുകോലാണ്. 2021-ലാണ് പരമ്പരാഗത രീതി ഉപേക്ഷിച്ച് പേപ്പർലെസ് ഫോർമാറ്റിലേക്ക് ബജറ്റ് അവതരണം മാറിയത്. 1860-ൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ആദ്യ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജെയിംസ് വിൽസണായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായാണ് അവതരണം. 1947-ൽ കെ ഷൺമുഖം ഷെട്ടി ഇന്ത്യയുടെ ആദ്യ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു. ഭക്ഷ്യധാന്യ ദൌർലഭ്യം, വർദ്ധിച്ചുവരുന്ന ഇറക്കുമതി, പണപ്പെരുപ്പം തുടങ്ങിയ പ്രശ്നങ്ങളാണ് അന്ന് ബജറ്റ് പ്രസംഗത്തിൽ ഉയർന്നു കേട്ടത്. കൊളോണിയൽ പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് 2001-ൽ കേന്ദ്ര ധനമന്ത്രി യശ്വന്ത് സിൻഹ ബജറ്റിന്റെ പ്രഖ്യാപന സമയം വൈകുന്നേരം 5 മണിയിൽ നിന്ന് രാവിലെ 11-ലേക്ക് മാറ്റി. 2016 വരെ ഫെബ്രുവരി അവസാന പ്രവർത്തി ദിനത്തിലായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. 2019-ൽ നിർമ്മലാ സീതാരാമൻ പരമ്പരാഗത ബ്രീഫ് കേസിന് പകരം ബാഹിഗാഥ എന്ന തുകൽ സഞ്ചിയിലാണ് ബജറ്റ് പ്രസംഗം പാർലമെന്റിലേക്ക് കൊണ്ടുവന്നത്. 2021-ൽ പേപ്പർ രഹിത ബജറ്റിലേക്കുള്ള സുപ്രധാന മാറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. മെയ്ഡ് ഇൻ ഇന്ത്യ ടാബാണ് ബജറ്റ് പ്രസംഗത്തിന് ഉപയോഗിച്ചത്. ഡിജിറ്റൽ ഇന്ത്യയുടെയും മേക്ക് ഇൻ ഇന്ത്യയുടെയും സുപ്രധാന നേട്ടമായി ഇത് വിലയിരുത്തുന്നു. 2020-ലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചരിത്രത്തിൽ ഇടം പിടിച്ചു. 2 മണിക്കൂറും 42 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു പ്രസ്തുത പ്രസംഗം. 1950-ൽ ധനമന്ത്രി ജോൺ മത്തായിയുടെ കാലത്ത് കേന്ദ്ര ബജറ്റ് ചോർന്നത് വലിയ വിവാദത്തിലേക്കാണ് വഴിവെച്ചത്. 1980-ന് ശേഷം ബജറ്റ് അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1955-56 ബജറ്റുകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അച്ചടിക്കാൻ തുടങ്ങിയത്. 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിച്ച് രാജ്യം വികസന കുതിപ്പ് നേടിയതായും 2047-ൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടുമെന്നും പ്രഖ്യാപിച്ചാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഇടക്കാല ബജറ്റ് തുടങ്ങിയത് തന്നെ. വമ്പൻ പ്രഖ്യാപനങ്ങൾ കാര്യമായി ഇടം പിടിക്കാത്ത ബജറ്റിൽ ആദായനികുതി നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല, തീരുവകളിൽ മാറ്റമില്ല, പുതിയ നികുതി നിർദ്ദേശങ്ങളും ഏർപ്പെടുത്തുന്നില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ആളോഹരി വരുമാനം 10 വർഷത്തിനിടെ 50% വർദ്ധിച്ചെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ 10 വർഷം കൊണ്ട് 5 ലക്ഷം ഭവനങ്ങൾ നിർമ്മിച്ചുവെന്നും അടുത്ത 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ നിർമ്മിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഇടത്തരക്കാരായ ചേരിയിലും കോളനികളിലും താമസിക്കുന്നവർക്ക് സ്വന്തം വീട് നിർമ്മിക്കാനോ വാങ്ങാനോ സഹായം നൽകും. പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ 1 കോടി വീടുകൾക്ക് 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകും. 40,000 ട്രെയിൻ ബോഗികൾ വന്ദേഭാരത് നിലവാരത്തിലേക്ക് മാറ്റും. 3 പുതിയ റെയിൽ ഇടനാഴി സ്ഥാപിക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗനവാടി ജീവനക്കാരെയും ആശാവർക്കർമാരെയും ഉൾപ്പെടുത്തി. വ്യോമയാന മേഖലയിൽ 570 റൂട്ടുകൾ തുടങ്ങും. 1,000 പുതിയ വിമാനങ്ങൾ കൂടി രാജ്യത്ത് സർവീസ് ആരംഭിക്കും. മെട്രോ റെയിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കും. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിപ്പിക്കും. ഇതടക്കം നിലവിലുള്ള ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കി ഉയർത്തുന്നതും പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി.